ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമ്മൾ 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് ഐറ്റം കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മളൊരു മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പ് 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആണ് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/2 ടേബിൾ സ്പൂണോളം കറുത്ത വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മളിത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുത്ത മാവ് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമുളം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഈ മസാലയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അതിനെ കൈ വെച്ചിട്ട് ഒന്ന് പിച്ചെടുത്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ആ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതെടുത്തിട്ട് അതിനെ 2 ഭാഗമാക്കിയിട്ട് നമ്മൾ ബോളാക്കി വയ്ക്കാം. ഇനി ഇത് രണ്ടും നമ്മൾ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ നന്നായിട്ട് പൊടിയിട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാണ്ട് നോക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞിട്ട് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല, പിന്നെ അത് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്, കറക്റ്റ് ഷേപ്പിൽ കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അധികം കനം കുറഞ്ഞ് പരത്തരുത്. ചപ്പാത്തിൻ്റെ അതിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ പരത്തിയെടുത്തു, ഇനി രണ്ടാമത്തും ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ അത് രണ്ടും മാക്സിമം വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് എടുത്തിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളം വെക്കുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മസാല എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എല്ലാത്തിലും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ മസാലയും വെച്ച് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ട് കനം കുറഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ ഓരോ പീസുകൾ നമ്മൾ ആ മസാലയുടെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുട്ടയൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്ന ആ ഷീറ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. സൈഡിലൊക്കെ നമ്മൾ ഇതേ രീതിയിൽ വലിച്ചിട്ട് അങ്ങോട്ടിച്ചു കൊടുത്താൽ മതി.
ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ മുട്ടയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്യാം. ഇതിനാണ് ഞാൻ പൊടി ഇട്ടിട്ട് പരത്തണം എന്ന് പറഞ്ഞത്. നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്ന സമയം താഴെ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് പൊടി ഇട്ടിട്ടൊക്കെ വേണം പരത്താൻ. മാവ് കുഴക്കുമ്പോൾ വെള്ളം അധികമാവാനും പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ബാക്കി വരുന്ന മാവ് നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റിയിട്ട് അത് വീണ്ടും കുഴച്ചിട്ട് രണ്ട് ബൗളാക്കിയിട്ട് വീണ്ടും രണ്ടായിട്ട് പരത്തിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും എടുക്കുന്ന സമയം ഇങ്ങനെ വിട്ട് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ബാക്കി വന്ന മാവും ഇതേപോലെ നമ്മൾ കുഴച്ചിട്ട് രണ്ടാക്കി എടുത്ത് രണ്ട് ഷീറ്റാക്കി പരത്തിയെടുക്കാം. അതും ഇതേപോലെ മസാലയും മുട്ടയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം പരത്തിയ ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള മാവ് കൊണ്ടും എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമ്മളിത് എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.